ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ടാണ് ആരെങ്കിലും വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു റെഡിൽ കളർ എഴുതിയ സബ്സ്ക്രൈബ് എന്ന് എഴുതിയേക്കുന്നത് ആ ബട്ടൺ പ്രസ് ചെയ്യണേ. അത് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ബെൽ ബട്ടൺ വരും. ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. അത് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നും പറഞ്ഞൊരെണ്ണം വരും. അങ്ങനെ അതും നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്നും ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷന്റെ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പ്രയാസമായിരിക്കും. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് പാൽ കേക്ക് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാമെന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച്, കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഉപയോഗിക്കുന്നില്ല, എന്നാലും നല്ല പാൽ കേക്ക് നമുക്ക് റെഡി ആയിട്ട് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദ, ഈ മൈദ എടുക്കുമ്പോൾ ഒന്ന് അരിച്ചെടുത്തേക്കണേ. ഇതിലോട്ട് നമുക്ക് വേണം അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അഥവാ നിങ്ങൾ ബേക്കിംഗ് പൗഡർ ആണ് ചേർക്കുന്നതെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്തോ. ബേക്കിംഗ് പൗഡർ ഇതിലോട്ട് നമുക്കൊരു അര ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇതങ്ങോട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം, ഒന്ന് മിക്സ് ചെയ്തിട്ട്. ഇനി ഞാൻ വേറൊരു ബൗൾ എടുത്തു, അതിലോട്ട് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊടിക്കാം. ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പഞ്ചസാര ഇതിപ്പോ നല്ല തരി പഞ്ചസാര ആയതുകൊണ്ടാണ് ഞാൻ പൊടിക്കാൻ. ഞാൻ പഞ്ചസാര ഇത്തിരി കട്ടിയുള്ള പഞ്ചസാരയാണെങ്കിൽ അതൊന്ന് പൊടിച്ച് ചേർക്കണേ, അതൊന്ന് മിക്സ് ആവാൻ വേണ്ടി. ഞാൻ വീഡിയോ ഒന്ന് പോസ് ചെയ്തായിരുന്നു, പിന്നെ ഓൺ ആക്കാൻ മറന്നുപോയി. ഞാൻ ആ മുട്ടക്കകത്ത് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ചു, പിന്നെ പഞ്ചസാര, പിന്നെ ഏലക്ക പൊടിച്ചു വെച്ചില്ലേ, ആ ഏലക്ക പൊടിച്ചു വെച്ചതും അതിലിട്ടു. പിന്നെ ഞാനിവിടെ കാൽ കപ്പ് പാൻ എടുത്തായിരുന്നു, അതിൽ നിന്ന് കുറച്ച് ആ മുട്ടക്കകത്ത് ആ പഞ്ചസാരക്കകത്ത് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത്, അത് കഴിഞ്ഞ് ഞാനിവിടെ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇവിടെ നെയ്യ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പം നമ്മുടെ ഉരുകിയ നെയ്യ, മെൽറ്റായ നെയ്യാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ, അഥവാ ഫ്രിഡ്ജിൽ ഇരിക്കുന്നത് ആണെങ്കിൽ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണേ. നിങ്ങൾ അതുകൊണ്ട് ഉണ്ടാക്കുന്നതിന് മുമ്പിട്ടേ ഒന്ന് അത് വെളിയിലെടുത്ത് വെക്കാൻ നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ബാറ്റർ നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ അത് ഇച്ചിരി ലൂസ് ആണെങ്കിൽ 1 or 2 ടേബിൾ സ്പൂൺ മൈദ വീണ്ടും ഇട്ടാലൊന്നും കുഴപ്പം വരത്തില്ല, മെഷർമെന്റിൽ അങ്ങനെ പ്രോബ്ലം വരത്തില്ല. പിന്നെ ഈ മൈദ എടുക്കുമ്പോൾ ഒന്ന് അരിച്ചെടുക്കണം. ഇതൊന്ന് കൈ കൊണ്ട് നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മാവിന്റെ പരുവത്തിൽ കുഴച്ചെടുക്കണം. ഇപ്പൊ ഇതിന്റെ ക്വാണ്ടിറ്റി ഞാനിപ്പോ 1 കപ്പ് എടുത്തത്, 1 കപ്പ് എന്ന് പറഞ്ഞാൽ എന്റെ 250 ഗ്രാമും വരും. അതനുസരിച്ച് നിങ്ങൾ കൂടുതലായി എടുക്കുന്നെങ്കിൽ അതനുസരിച്ച് മുട്ടയുടെ അളവ് ഒന്ന് കൂട്ടിക്കോണേ. ഈ പരുവം മതിയേ. ഞാൻ 1/2 കപ്പ് പാൻ എടുത്തത്, ബാക്കി ഇത്രയേ ഉണ്ട്. 1 or 2 ടേബിൾ സ്പൂൺ പാലേ ഒഴിച്ച് കാണത്തുള്ളൂ. ഇതൊരു 10 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. ഇതിപ്പോ ഒരു 10 മിനിറ്റ് ആയി. ഞാനിവിടെ ചപ്പാത്തി പാൻ എടുത്തിട്ടുണ്ട്, അതിന് മുകളിൽ വെച്ച് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ പറത്തി, ഇതൊരു ഇത്തിരി കട്ടിക്ക നമ്മൾ പരത്തണ്ടിയേ. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന പാൽ കേക്കാ, വേറെ മെത്തേഡും ഉണ്ട്. ഇതൊരു ഷേപ്പ് കിട്ടാനായിട്ട് ഈ സൈഡ് ഒന്ന് കണ്ടിച്ച് മാറ്റാം. അത് പിന്നെ കളയണ്ട കേട്ടോ, നമുക്ക് പിന്നെ അത് ചുരുട്ടി ഉണ്ടാക്കണം. ഞാനിത് 2 പീസ് ആക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു പ്ലേറ്റിലോട്ട് വെക്കാം. ഇതിനെല്ലാം ഞാൻ കണ്ടിക്കട്ടെ.
ഇതിപ്പോ ഞാൻ എല്ലാം കണ്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ കടായിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടാവണേ, എന്നിട്ട് നമ്മൾ ഇടാൻ നേരം തീ ഒന്ന് കുറച്ചേക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് അതങ്ങ് കരിയാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഓയിൽ നന്നായി ചൂടായതാ ഞാൻ ഒന്ന് കുറച്ചിട്ടുണ്ട്, മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. അതിനോട്ട് നമുക്കിതൊന്ന് പരക്കിയിട്ട് കൊടുക്കാം. ഇപ്പൊ ഷേപ്പ് ഇപ്പം ഇങ്ങനെ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പ് ഉണ്ടാക്കാം. ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി ഉണ്ടാക്കാം. അതുപോലെ ഞാൻ ഒരെണ്ണം ഉണ്ടാക്കിയായിരുന്നു. മീഡിയം ഫ്ലെയിമിൽ കിടക്കട്ടെ. കളർ ഒന്ന് മാറുമ്പോ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും മുരിഞ്ഞു വരട്ടെ. ഇത് പുറം നല്ല ക്രിസ്പി, അകം നല്ല സോഫ്റ്റും ആയിരിക്കുവേ. ഇതിപ്പം വെന്തിട്ടുണ്ട്, ഇത് ഞാനിനി കോരിയെടുക്കാം. വീണ്ടും തീ കുറച്ചതിന് ശേഷം ഇടുക. ഇത് ഇപ്പൊ എല്ലാം മുരിഞ്ഞിട്ടുണ്ട്, ഞാൻ ഇത് ഇങ്ങനെ കോരി എടുക്കാന്നേ. നമ്മുടെ പാൽക്കേക്ക് റെഡിയാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ പുറമേ നല്ല ക്രിസ്പിയാ, അകമേ നല്ല സോഫ്റ്റും ആയിരിക്കും. വേണ്ട, അകമേ കഴിക്കാനും നല്ല ടേസ്റ്റിയാ. നിങ്ങൾ തീർച്ചയായും ഒന്ന് ചെയ്ത് നോക്കേ. ചെയ്തതിന് ശേഷം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമാകുവാണെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിലും ഷെയർ ചെയ്യാൻ മറക്കരുതേ. ഇനി നമുക്കൊരു പുതിയ വീഡിയോയിൽ കാണാം.